വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഥാർ ലേലത്തിൽ ക്ഷേത്രം ഭരണസമിതി അംഗീകാരം നൽകി. ലേലത്തിൽ ഥാർ സ്വന്തമാക്കിയ എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലിക്ക് തന്നെ വാഹനം നൽകാമെന്ന് ഭരണസമിതി തീരുമാനിച്ചു. ഭരണസമിതി തീരുമാനം ദേവസ്വം കമ്മീഷണറുടെ അംഗീകാരത്തിനായി വിട്ടു. രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, നേരത്തെ ചെറിയൊരു പ്രശ്നം ഇതിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് മറ്റൊരു കാര്യം, ഇതിന് ലേലത്തിന് ശേഷം മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു, അത് മാറ്റും, കിട്ടിയ ആൾക്കായിരിക്കില്ല എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അത് ആ ഒരു അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. ലേലം പിടിച്ച ആൾക്ക് തന്നെ ഥാർ നൽകാമെന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി എന്താണ് നടപടിക്രമങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ആശങ്ക ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ ലേലം പിടിച്ചെടുത്ത വ്യക്തിയായ അമൽ മുഹമ്മദ് അലിക്ക് തന്നെ ലേലം ഉറപ്പിച്ചുകൊണ്ട് ഭരണസമിതി ഇപ്പോൾ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നും ഇപ്പോൾ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിസ്ഥാന വില 15 ലക്ഷം രൂപ തീരുമാനിച്ചപ്പോൾ തന്നെ ഷോറൂം വിലയേക്കാൾ കൂടിയ വിലയായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് പിന്നെ ഒരാൾ മാത്രമാണ് ലേലത്തിൽ പങ്കെടുക്കാൻ വന്നത് എന്നതും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അനേകം ആളുകൾ ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ലേലത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരാൾ മാത്രമായിട്ട് ലേലത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഇനിയും ഒരു സാധ്യത അതിനില്ല എന്നുള്ളത് കൊണ്ട് ദേവസ്വം ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ദേവസ്വം ഭരണസമിതി ഏകകണ്ഠമായി തന്നെ നേരത്തെ ഉറപ്പിച്ച ലേലം അതേപടി തന്നെ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വത്തിൽ 5000 രൂപയ്ക്ക് മേലെ വിലയുള്ള എന്ത് സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ദേവസ്വം കമ്മീഷണറുടെ അനുമതി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം കമ്മീഷണർക്ക് ഈ ഫയൽ കൊടുത്തുകൊണ്ട് ദേവസ്വം കമ്മീഷണർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് ദേവസ്വം കമ്മിറ്റി ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ സ്ത്രീ സംരംഭകയുടെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ച് ഭർത്താവും നാട്ടുകാരും. മരിച്ച എം രാജയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസുമായുള്ള ചർച്ചകൾക്കൊടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. സർവകലാശാലക്കാര് യോഗം വിളിച്ച് ഞങ്ങളെടുത്ത് പറഞ്ഞ് അവരെ കയ്യില് 600 കോടി രൂപ വരെ ഉണ്ട്, ആ പൈസയിൽ നിന്ന് നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾ പ്രമാണം തരണമെന്ന് പറഞ്ഞ് ബാങ്കിലിരിക്കുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ ബാങ്കിൽ നിന്ന് നോട്ടീസ് അയച്ച് വാങ്ങിച്ച്. എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കായി ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന 100 ഏക്കർ ഉൾപ്പെട്ടതാണ് ശിവന്റെയും രാജയുടെയും ഭൂമി. ഭൂമിയുടെ രേഖകളും സർക്കാരിന് കൈമാറി. കോവിഡിന്റെ വരവോടെ ഇവരുടെ ഹോളോബ്രിക്സ് നിർമ്മാണ സ്ഥാപനം പ്രതിസന്ധിയിലായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നെടുത്ത ലോണിന്റെ കുടിശ്ശിക 30 ലക്ഷം രൂപ ഡിസംബർ 31 മുമ്പ് അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ലഭിക്കുന്ന പണം കൊണ്ട് കടം വീട്ടാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ ആദ്യഘട്ട ഏറ്റെടുക്കലിൽ ഇവരുടെ ഭൂമി ഉൾപ്പെട്ടില്ല. രേഖകളൊക്കെ സർക്കാരിന് കൈമാറിയിരുന്നതിനാൽ ഭൂമി വിൽക്കാനും കഴിഞ്ഞില്ല. ഈ പ്രതിസന്ധിയാണ് രാജി എന്ന സ്ത്രീ സംരംഭക ആത്മഹത്യ ചെയ്യാൻ കാരണം. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബവും നാട്ടുകാരും തയ്യാറായില്ല. രാജയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ആംബുലൻസ് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. പോലീസുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്നാൽ വിളപ്പിശാലയിൽ സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഗവൺമെന്റ് ഈ പറഞ്ഞ ഭൂമി ഉടമകൾക്ക് അവരുടെ നഷ്ടപരിഹാരം നൽകുന്നതുവരെ ഞങ്ങൾ സമരരംഗത്ത് തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കാടിറങ്ങുന്ന വന്യത. ഇരുപത്തിമൂന്നാം ദിവസവും വയനാട്ടിലെ കുറുക്കൻമൂലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്നും കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് സൂചനയുണ്ട്. മുട്ടങ്കര മുണ്ടുപറമ്പിൽ ബാബുവിന്റെ തോട്ടത്തിലാണ് കടുവയുടെ കാൽപ്പാടുകൾ. നിലവിൽ കടുവ ചെട്ടിപ്പറമ്പ് ഭാഗത്തെ വനമേഖലയിൽ എത്തിയെന്നാണ് സംശയം. ഈ ഭാഗത്തും തെരച്ചിൽ സജീവമാക്കി. ഒരു ഭാഗത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുമ്പോഴും ഭീതിയിലാണ് ഇപ്പോഴും വയനാട് കുറുക്കൻമൂല പ്രദേശവാസികൾ. ഭീതി തുടരുന്നതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്ത് താൽക്കാലിക ആശ്വാസം അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ ഏറെയുള്ള മേഖല കൂടിയാണിത്. കുറുക്കൻമൂലയിൽ നിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ട്.
കടുവയ്ക്ക് വേണ്ടിയുള്ള വനപാലക സംഘത്തിന്റെ രാപ്പകൽ ഉറക്കമൊളിച്ചുള്ള ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 23 ദിവസമായി ഈ പ്രദേശത്ത് കടുവ ഭീതി വിതച്ചിട്ട് ഈ കഴിഞ്ഞ 12 ദിവസമായി വലിയ രീതിയിൽ 180 വനപാലക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടക്കുന്നത്. 3 മയക്കുവെടി വിദഗ്ധരടക്കമുള്ള സംഘവും ഈ തെരച്ചിൽ ടീമിനോടൊപ്പം പങ്കുചേരുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെട്ടിമുല പ്രദേശത്തുള്ള വനഭാഗത്തിന്റെ പുറത്ത് ഇത്തരം ഒരു സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്തരം തെളിവുകളുണ്ട് കടുവയുടെ സാന്നിധ്യത്തിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മയക്കുവെടി സംഘം ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ്. DFO ഉൾപ്പെടെയുള്ളവരും വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവരും ഇവിടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഭാഗത്ത് വനത്തിനുള്ളിലായി കടുവയുടെ സാന്നിധ്യത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് മയക്കുവെടി വിദഗ്ധരടക്കമുള്ള സംഘം എത്തിയിട്ടുള്ളത്. 23 ദിവസമായിട്ടും കടുവയുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കാത്തതും അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതും നാട്ടുകാരടക്കമുള്ളവർക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിനും ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. 5 ദിവസമായി ഇരയെടുക്കാത്ത കടുവയാണ്, അതുകൊണ്ട് തന്നെ മാത്രവുമല്ല മുറിവേറ്റ കടുവയാണ്. ഈ ഇത്തരത്തിലുള്ള ഒരു കടുവയെ കെണിവച്ചോ മയക്കുവെടി വെച്ചോ പിടിക്കുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട്. അത്രത്തോളം ആപൽക്കരമായ ഒരു ജോലിയാണത്, റിസ്ക്കുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ അത് കരുതലോടെ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് വനം വകുപ്പ് ഈ കാടിനുള്ളിലെ ഈ തെരച്ചിൽ പൂർത്തീകരിക്കുന്നത്. വന്യമൃഗ ആക്രമണം തടയാൻ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനതല കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയും ജില്ലാതലത്തിൽ കലക്ടറും അധ്യക്ഷനാകും. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കുക, നഷ്ടപരിഹാരം നിശ്ചയിക്കുക എന്നിവയാണ് സമിതികളുടെ ചുമതലകൾ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി ഉറങ്ങാട്ടിരി ഓടക്കയത്തെ ആദിവാസി കുടുംബങ്ങൾ. 1 ഏക്കറിലധികം വരുന്ന കൃഷിത്തോട്ടമാണ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത്. 500-ലധികം വരുന്ന വാഴകളും കവുങ്ങ് കാപ്പിത്തയുൾപ്പെടെയുള്ളവയും കാട്ടാന നശിപ്പിച്ചു. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കർഷകനായ രാമകൃഷ്ണൻ ഉണ്ടായത്. മാസങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചത്. വന്യജീവികൾ എത്തുന്നത് അറിയാൻ വളർത്തിയിരുന്ന നായയെ കടുവ പിടിച്ചുകൊണ്ടുപോയി. ഏറെ ദുരിതത്തിലാണ് ഇവിടുത്തുകാർ. ഇവിടെ ഒരു 4-5 ലക്ഷം രൂപ മുടക്കി നമ്മുടെ പറമ്പിന് ചുറ്റും കമ്പിവേലിട്ടു. ആ കമ്പിവേലി പൊളിച്ചിട്ടാണ് ഇപ്പോ ആന വന്നിട്ടുള്ളത്. ആന വരികയെന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഒരു വർഷം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സംഭവമാണ്. ഒരു നിമിഷം കൊണ്ട് ഇതേപോലെ വെട്ടാനായ വാഴകളാണ് ഈ വീണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പന്നി വന്നാലും കുരങ്ങ് വന്നാലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അവർ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാലും അവർക്ക് തോന്നുന്ന ഒരു സമയത്താണ് അവർ വരുന്നത്. കൃഷിനാശത്തിന് ഫോറസ്റ്റ് അധികൃതർ മതിയായ നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും വന്യജീവികളുടെ വരവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. നമ്മുടെ പറമ്പിലേക്ക് വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മാർഗം അവർ നമുക്ക് വേണ്ടി സ്വീകരിക്കുന്നില്ല. ഇനി നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തുച്ഛമായ ഫണ്ടാണ് അവരിന് അനുവദിച്ചു തരുന്നത്. ഇനി ഫണ്ടില്ല എന്നുള്ളൊരു കാരണമാണ് അവർ സ്ഥിരമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് അടക്കം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഒരുപാട് പരാതി നൽകിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ ജനീഷ് പറഞ്ഞു. മുകളിലൊരു ശാശ്വതമായിട്ട് ഒരു ഫെൻസിങ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഓരോ ആളുകൾ ഇവരൊക്കെ ഉപജീവന മാർഗ്ഗമാണ്. ഇത് വളരെ സങ്കടം തോന്നും ഇതൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ ലോണെടുത്തും പലിശയ്ക്ക് പൈസ കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. പണം കടം വാങ്ങി ചെയ്യുന്ന കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ വലിയ കടക്കണിയിലേക്കാണ് ഇവിടെയുള്ളവർ ചെന്നെത്തുന്നത്. ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന കർശനമാക്കി. 24 മണിക്കൂറും കർശന നിരീക്ഷണമാണ് ചെക്ക് പോസ്റ്റുകളിൽ ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാടും താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറന്നു. ഇടുക്കിയിൽ പ്രധാന അതിർത്തി മേഖലകളായ കമ്പമെട്ട്, ബോഡിമെട്ട്, കുമളി എന്നിവിടങ്ങളിലാണ് വെറ്റിനറി ചെക്ക് പോസ്റ്റുകളുള്ളത്. ബ്രോയിലർ കോഴികളെയും മൃഗങ്ങളെയും കൂടുതലായും എത്തിക്കുന്നത് കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് വഴിയാണ്. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന പരിശോധനയോടെയാണ് പക്ഷികളുമായി എത്തുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നത്. അവശതയുള്ളതോ ചത്തതോ ആയ കോഴികളെ കണ്ടെത്തിയാൽ വാഹനങ്ങൾ തിരികെ തമിഴ്നാട്ടിലേക്ക് അയക്കും.
കമ്പംമെട്ടിൽ തമിഴ്നാടും താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ട്. വളർത്തുന്നതിനായി താറാവ് കുഞ്ഞുങ്ങളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന പക്ഷികളായാലും കോഴിയായാലും അതുപോലെ തന്നെ കോഴി ഉൽപ്പന്നങ്ങളും മുട്ടയായാലും വരുന്ന വണ്ടികളെല്ലാം കർശന പരിശോധനയും നടത്തി അതുപോലെ തന്നെ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ കേരളത്തിലോട്ട് കയറ്റിവിടുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന വളർത്താൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന താറാവും കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറും കർശന പരിശോധനയാണ് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടന്നുവരുന്നത്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അറ്റൻഡർ, ഫീൽഡ് ഓഫീസർ എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തുക. പക്ഷികളുമായി എത്തുന്ന വാഹനങ്ങൾക്കൊപ്പം മൃഗങ്ങളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധനയ്ക്ക് ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. 2 കോടി രൂപ വില മതിക്കുന്ന ആഷിഷുമായി എറണാകുളത്ത് നിയമവിദ്യാർത്ഥി പിടിയിൽ. കാക്കനാട് സ്വദേശി മുഹമ്മദ് അസ്ലമാണ് അങ്കമാലിയിൽ പിടിയിലായത്. ലഹരിമരുന്ന് വാങ്ങാൻ ഇടപ്പള്ളിയിലെത്തിയ യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരുടെയും അറസ്റ്റ് ചോദ്യം ചെയ്യലിന് ശേഷം രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ 6:30 ബംഗളൂരുവിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ്സിൽ ആലുവ റൂറൽ SP കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. പ്ലാസ്റ്റിക് ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് 2 കോടിയോളം രൂപ വില മതിക്കുന്ന 2 കിലോ ഹാഷിഷ് കണ്ടെത്തിയത്. വിശാഖപട്ടണത്ത് നിന്ന് എത്തിച്ച 2 കിലോ ഹാഷിഷ് ഇടപ്പള്ളിയിലുള്ള ആൾക്ക് കൈമാറാനാണ് കൊണ്ടുവന്നതെന്ന് പിടിയിലായ മുഹമ്മദ് അസ്ലം പോലീസിന് മൊഴി നൽകി. ഇതോടെ ഹാഷിഷ് വാങ്ങാനായി എത്തിയ തൃശൂർ സ്വദേശി സ്പിൻഡിനെ പോലീസ് കൈയോടെ പിടികൂടി. 4ാം വർഷ നിയമ വിദ്യാർത്ഥിയായ മുഹമ്മദ് അസ്ലം ലഹരി സംഘത്തിന്റെ കാരിയറായി പ്രവർത്തിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി വസ്തുക്കൾ വ്യാപകമായി കൊച്ചിയിലെത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട ആനിക്കാട് ചായക്കടയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 4 പേർക്ക് പരിക്ക്. രാവിലെ 9:30 സംഭവം. കടയിലുണ്ടായിരുന്ന സണ്ണി ചാക്കോ, ബേബിച്ചൻ, കുഞ്ഞിബ്രാഹിം, രാജശേഖരൻ, ജോൺ ജോസഫ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. സ്ഫോടനത്തിൽ സണ്ണിയുടെ കൈപ്പത്തി അറ്റു. ഗുരുതരമായി പരിക്ക് പറ്റിയ സണ്ണിയെയും ബേബിച്ചനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കിണറ്റിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയായ സണ്ണി കയ്യിൽ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരുവല്ല DYSP നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തിവരുന്നു. ഇടുക്കി തോപ്രാംകുടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തിയ പ്രതിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി സജുവാണ് പിടിയിലായത്. പ്രതിയെ തോപ്രാംകുടി സപ്ലൈകോ മാർക്കറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ July 19 തോപ്രാംകുടിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടന്നത്. കോഴിക്കോട് നന്മണ്ടയിൽ കാണാതായ യുവതിക്കായി ക്വാറിയിൽ തെരച്ചിൽ നടത്തുന്നു. പാറക്കുഴിയിൽ രജീഷിന്റെ ഭാര്യ ശിശിരയാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാണാതായത്. പോലീസിൽ രജീഷിന്റെ അച്ഛൻ പരാതി നൽകിയിരുന്നു. തെരച്ചിൽ നടത്തുന്നതിനിടെ പരലാട് ക്വാറിക്ക് സമീപം ശിശിരയുടെ മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തി. നരിക്കുനി ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും ചേർന്നാണ് ക്വാറിയിൽ തെരച്ചിൽ നടത്തുന്നത്. കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ കക്കയത്ത് നിന്നെത്തിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തൃശൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം തോട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പൂങ്കുന്നം MLA റോഡിൽ പാറമേക്കാവ് ശാന്തിഘട്ടിന് സമീപമുള്ള കുറ്റൂർച്ചിറയുടെ തടയണയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 1 ആഴ്ച പ്രായം വരുന്ന കുഞ്ഞിന്റെ മൃതദേഹം സഞ്ചിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 1 അടി മാത്രം വെള്ളമുള്ള ഭാഗത്തായിരുന്നു മൃതദേഹമുണ്ടായിരുന്നത്. ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ ആശുപത്രികളിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ തേടുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. തൃശൂർ ചേർപ്പിൽ പശ്ചിമബംഗാൾ സ്വദേശിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ പ്രതിപട്ടികയിലുള്ള 16 വയസ്സുകാരനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. മൃതദേഹം മറവ് ചെയ്യുന്നതിന് കൂട്ടുനിന്നെന്ന കുറ്റത്തിനാണ് കുട്ടിയെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 5 ആഴ്ചയാണ് സ്വർണ്ണപ്പണിക്കാരനായിരുന്ന മൻസൂർ മാലിക്കിനെ ഭാര്യ രേഷ്മ ബീവിയും സുഹൃത്ത് ഭീരുവും ചേർന്ന് കൊലപ്പെടുത്തിയത്. രേഷ്മയ്ക്കും ഭീരുവിനും ഒരുമിച്ച് താമസിക്കുന്നതിനായിരുന്നു ഇവർ മൺസൂൺ മാലിക്കിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലകളിൽ ലഹരി പാർട്ടികൾ തടയാൻ കർശന നടപടികളുമായി പോലീസ്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കുമളി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഹോട്ടൽ റിസോർട്ട് ഉടമകളുടെ യോഗം ചേർന്നു. കഴിഞ്ഞ പുതുവത്സര ദിവസം വാഗമണിൽ നടന്ന ലഹരി പാർട്ടി വൻ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം. തേക്കടി, മൂന്നാർ, രാമക്കൽമേട് അടക്കമുള്ള പ്രധാന ടൂറിസം മേഖലകളിൽ പരിശോധന ശക്തമാക്കും. ആദ്യഘട്ടത്തിൽ കുമളി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹോട്ടൽ, റിസോർട്ട്, ഹോംസ്റ്റേ ഉടമകളുടെ യോഗം കുമളിയിൽ ചേർന്നു.
ലഹരി ഉപയോഗിക്കുന്നുവെന്ന് സംശയം തോന്നുന്ന സംഘങ്ങൾ ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യാനെത്തിയാൽ പോലീസിനെ വിവരമറിയിക്കണം. ഇതനുസരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സംയുക്ത പരിശോധനകളും ഉണ്ടാകും. ബുക്കിംഗ് വരുന്ന സമയം തന്നെ സംശയകരമായ സാഹചര്യത്തിൽ ബൾക്ക് ബുക്കിംഗോ ഗ്രൂപ്പ് ആയിട്ടുള്ള ബുക്കിംഗോ വരുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസിനെ അറിയിക്കാനും പോലീസ് ഈ ബുക്കിംഗ് എടുക്കുന്നവരെ കുറിച്ച് സംശയം ക്രെഡിബിൾ ആണോ എന്ന് തോന്നിയാൽ അവരുടെ മേൽവിലാസത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ആശയവിനിമയം കൂടുതൽ വേഗത്തിലാക്കാൻ ഹോട്ടൽ ഉടമകളുടെയും പോലീസിന്റെയും സംയുക്ത വാട്സാപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ആലക്കോട് പഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ച് നടത്തി. ജലവിതരണ പദ്ധതി കാര്യക്ഷമമാക്കുക, മാർഗരേഖ പ്രകാരമുള്ള വികസനം നടപ്പിലാക്കുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. പഞ്ചായത്ത് ഓഫീസ് കവാടത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം എം കരുണാകരൻ, സാജൻ ജോസഫ്, PV ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടാരക്കര മൈലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP പ്രതിഷേധ ധർണ നടത്തി. മൈലം പഞ്ചായത്ത് പടിക്കൽ നടന്ന ധർണാസമരം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രമ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായിട്ടും വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു ധർണ. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KR രാധാകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അനീഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കാട് മൂടിക്കിടന്ന കുന്നിൻ പ്രദേശത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നട്ടുവളർത്തി ശ്രദ്ധേയരാകുകയാണ് കൊടുവള്ളി പന്നൂരിലെ രണ്ട് യുവ കർഷകർ. കാർഷികരംഗത്ത് പുതുപരീക്ഷണം നടത്തി വിജയം വരിക്കുന്ന അഷ്റഫും സുഹൃത്ത് ഷാജഹാനുമാണ് മലമുകളിൽ സാഹസിക കൃഷി നടത്തുന്നത്. കൂടുതൽ പ്രദേശം വെട്ടിത്തെളിച്ച് കൃഷി നടത്താനും ഇവർ ആലോചിക്കുന്നുണ്ട്. കിഴക്കോത്ത് പന്നൂർ സ്വദേശി അഷ്റഫ് തന്റെ ജീവിതം കാർഷിക വൃത്തിക്കായി മാറ്റിവെച്ചതാണ്. വീട്ടുവളപ്പിലും മറ്റുമായി വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളുമെല്ലാം അഷ്റഫ് നട്ടുവളർത്തുന്നുണ്ട്. അടുത്തിടെയാണ് പന്നൂർ വേയാട്ടുമലയിലെ ഈ സ്ഥലം അഷ്റഫിന്റെ കണ്ണിൽപ്പെട്ടത്. കാടുമൂടിക്കിടന്ന 28 സെന്റ് സ്ഥലം ഭൂ ഉടമയായ VC ബഷീർ ഹാജി അഷ്റഫിന് വിട്ടു നൽകി. സുഹൃത്തായ ഷാജഹാനെയും അഷ്റഫ് കൂടെ കൂട്ടി. 3 മാസത്തെ കഠിനാധ്വാനം വെറുതെയായില്ല. വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം ഇവിടെ വളർന്നു വന്നു. നരിക്കുനി കൃഷിഭവനിൽ നിന്ന് മഴമറ നിർമ്മാണത്തിന് ധനസഹായവും ലഭിച്ചു. കുന്നിൻപുറത്തെ പരീക്ഷണം വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് കൃഷി ചെയ്യാനാണ് ഇവർ ആലോചിക്കുന്നത്. ഞാൻ എന്റെ വർക്കിന്റെ കൂടെ ഫ്രീ ടൈമിൽ മൂപ്പരെ കൂടെ കൂടി ഇതിൽ രാവിലെ കുറച്ച് സമയം വർക്ക് എടുക്കും. അങ്ങനെ ഇതിലിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ശേഖരിച്ചു കൊടുക്കുകയാണ്. മുന്നോട്ടുള്ളൊരു വർഷങ്ങൾ നീണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് മൂപ്പര് പറഞ്ഞുകൊടുക്കുന്നത്. അപ്പം അതിൽ ഫുള്ളായിട്ട് കൂടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് ഷാജഹാൻ. ഒഴിവ് സമയത്താണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് വെച്ചൊരു പശുവിന് നാടൻ പശുക്കളെ കൊണ്ടുകൊണ്ട് വളർത്തണം. അതിൻ്റെ ഇത് വെച്ചിട്ട് ജൈവ ഒരു സമൃദ്ധിയായിട്ട് ഇവിടെ പച്ചക്കറികൾ, ഫ്രൂട്ടുകൾ, ഔഷധ സസ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. അത് വരുന്ന തലമുറയ്ക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമായിട്ട് കിട്ടുന്ന ജാതിയിലുള്ള ഒരു ജൈവ സമ്പത്തുള്ള ഒരു ഏരിയ ആക്കിയിട്ട് മാറ്റണം. നരിക്കുനി കൃഷി ഓഫീസർ ദാന മുനീർ പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്. ഭൂ ഉടമകൾ സ്ഥലം വിട്ടുകൊടുക്കുന്ന പക്ഷം കാടുമൂടിക്കിടക്കുന്ന കൂടുതൽ പ്രദേശത്ത് കാർഷിക വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ന്യൂസ് 18 കൊടുവള്ളി. കാസർഗോഡ് പുല്ലൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം പഴവർഗ്ഗ വിത്ത് ഉൽപാദനത്തിലും നേട്ടം കൈവരിക്കുന്നു. 1 കോടി ഫലവൃക്ഷങ്ങളാണ് വിതരണത്തിനായി തയ്യാറായിരിക്കുന്നത്. നെല്ലുൽപാദനത്തിലും പച്ചക്കറി വിത്തൊരുക്കലിലും പേരെടുത്ത പുല്ലൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം പഴവർഗ്ഗ വിത്തുൽപാദനത്തിലും മികവ് പുലർത്തുന്നു. ജൂണിൽ ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 35,000 തൈകൾ വിതരണം ചെയ്തു. 50,000 തൈകൾ ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യും. പപ്പായ, നെല്ലിക്ക, മാവ് ക്രാഫ്റ്റ്, സീതാപ്പഴം, മുരിങ്ങ, പേരക്ക, പാഷൻ ഫ്രൂട്ട്, കൊടുമ്പുളി എന്നിവയുടെ തൈകളാണ് നിലവിൽ വിതരണം ചെയ്യുന്നത്. ജില്ലയിലെ എല്ലാ കൃഷിഭവനുകളിലേക്കും ഇവിടെ നിന്ന് തൈകൾ നൽകുന്നുണ്ട്. ഈ വർഷം സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന 1 കോടി ഫലവൃക്ഷ തൈകളുടെ പദ്ധതിയിൽ ആവശ്യമായ തൈകൾ നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉദ്ദേശം 50,000 ഫലവൃക്ഷ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇതോടെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്.
പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത കർഷകർക്ക് നേരിട്ടും തൈകൾ വിൽപ്പന നടത്തും. വയനാട് ജില്ലാ പഴം പച്ചക്കറി സഹകരണ സംഘത്തിൽ നിന്നും പാലക്കാടുള്ള നാഷണൽ സീഡ്സ് കോർപ്പറേഷനിൽ നിന്നുമാണ് വിത്തുകൾ എത്തിച്ചത്. കാസർഗോഡ് വിത്തുൽപാദന കേന്ദ്രത്തിലും ഗ്വാളിമുകയിലെ കാഷ്യൂ ഡെവലപ്മെന്റ് ഓഫീസിലും പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. നിലവിൽ പുല്ലൂരിൽ പഴവർഗ്ഗങ്ങൾ കൂടാതെ കാബേജ്, കോളിഫ്ലവർ, വഴുതന, തക്കാളി എന്നിവയും കർഷകർക്ക് നൽകുന്നുണ്ട്. ഈ വർഷം 300,000 പച്ചക്കറി തൈകളാണ് ഇവിടെ നിന്ന് വിതരണം ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. റെയിൽവേയുടെ വിവിധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജീവനക്കാരുടെ സംഘടന തിരുവനന്തപുരത്ത് DRM ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU നേതൃത്വം നൽകുന്ന DREUവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. വിവിധ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം കേരളത്തിൽ സജീവമാകുന്നതിനേറെ മുമ്പേ ലിംഗസമത്വ യൂണിഫോമിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു കലാലയം ഇടുക്കിയിലുണ്ട്. കട്ടപ്പന ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഒരു പതിറ്റാണ്ടായി ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഒട്ടേറെ ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ പതിറ്റാണ്ട് മുൻപേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം പദ്ധതി നടപ്പാക്കി യാതൊരു വിവാദത്തിനും ഇടനൽകാതെ മുന്നോട്ടു പോകുകയാണ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പാന്റും ഷർട്ടും ഓവർകോട്ടുമാണ് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളുടെയും യൂണിഫോം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ യൂണിഫോം ആണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യ സമത്വം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ആൺപെൺ വ്യത്യാസം ഇല്ലാതെയാണ് ഇവിടെ യൂണിഫോമും എല്ലാ കാര്യങ്ങളിലും ടീച്ചേഴ്സ് ഞങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത്. സർക്കാർ തലത്തിലുള്ള സംസ്ഥാനത്തെ ഒരേ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണിത്. 2010 സ്കൂൾ നിലവിൽ വന്നു. അന്ന് മുതൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരേ യൂണിഫോം ഉപയോഗിക്കുന്നു. പരാതിയില്ല, പരിഭവമില്ല. ഇപ്പോൾ 1800 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം കൂടുതലുണ്ടാകും. അതേ പെൺകുട്ടികളാണ് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന തരത്തിൽ, കൂടുതലൊരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നമ്മുടെ യൂണിഫോം മാറിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. യൂണിഫോം തുല്യതയെപ്പറ്റി നാടെങ്ങും ചർച്ച നടക്കുമ്പോഴും ഒരു പതിറ്റാണ്ട് മുൻപേ ഈ പുരോഗമന മാതൃക കേരളത്തിന് നൽകിയ സ്കൂളാണ് ശാന്തിഗ്രാം ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്നാൽ തങ്ങൾ ചെയ്തത് വലിയൊരു മാതൃകയാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നത് ഇപ്പോൾ യൂണിഫോമിന്റെ പേരിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുമ്പോഴാണ്. യൂണിഫോം സമത്വത്തെ ഓരോ വിദ്യാർത്ഥിയും വലിയ സന്തോഷത്തോടെയാണ് കാണുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ തങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താൻ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് കഴിയുന്നതായി കുട്ടികൾ പറയുന്നു. ന്യൂസ് 18 കട്ടപ്പന. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.